ഈ മഹല്ലുകളിൽ രണ്ട് തരം മഹല്ലുകൾ ഉണ്ട്. ഒന്ന്, 100% നമ്മുടെ ആശയവും നമ്മുടെ പദ്ധതികളും എല്ലാം പറയാൻ പറ്റിയ മഹല്ലത്തുകൾ ഉണ്ട്. അവിടെ അങ്ങനെ പറയാം. ചില മഹല്ലത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത തരങ്ങളുണ്ട്. എന്നാൽ അവിടെയും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ. നിങ്ങൾ സുബഹി നിസ്കരിച്ച ഉടനെ ഒരു മുഅല്ലിമാണെങ്കിൽ പോലും നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രം എടുക്കുന്നതിന് പകരം സുബഹി നിസ്കരിച്ച ഉടനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുക. ഈ ക്ലാസിലേക്ക് ആളുകളെ ക്ഷണിക്കുക. 2, 3, 4, 5 ഇങ്ങനെ ആള് കൂടി 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 വരും. വരുമ്പോൾ ആദ്യമായി നിങ്ങൾ മർക്കത്തിന്റെ വിഷയം പറയേണ്ടതില്ല, അല്ലെങ്കിൽ എസ്വയത്തിന്റെ വിഷയം പറയേണ്ടതില്ല, യസത്വത്തിന്റെ കാര്യം പറയേണ്ടതില്ല. ഇതൊന്നും പറയാതെ വളരെ ഹിക്മത്തോടുകൂടി നിങ്ങൾ ദർസ് നടത്തുക, ക്ലാസ് എടുത്തു കൊടുക്കുക. അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ ഇതൊരു ഇഖ്ലാസുള്ള ക്ലാസ്സാണ്. ഞങ്ങളോട് ഇദ്ദേഹം ഒരു ക്ലാസും ചോദിക്കുന്നില്ല. ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തിൽ പെട്ടതല്ല ഈ ക്ലാസ്. ഇദ്ദേഹം ആത്മാർത്ഥമായി എടുക്കുകയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ ആളുകൾ കൂടിക്കൂടി വരികയും വന്നവർ തന്നെ നമ്മുടെ പദ്ധതിയും നമ്മുടെ സംസ്കാരവും ശരിയാണെന്ന് സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും.